നാളേക്ക് നമുക്ക് ഒരുങ്ങാനുണ്ട്, ഒരു നല്ല ഒരുക്കമൊരുങ്ങണം. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഒരു ഒരുക്കമൊരുങ്ങാനുണ്ട്. മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. ഇദാ അംസൈത ഫലാ തൻതളിരി സ്വബാഹ്. ഓ മോനെ, അതേ വൈകുന്നേരമായാൽ രാവിലെയാകുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. ഈ മദനീയ പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയം രാത്രി സമയമാണല്ലോ. ഈ സമയത്ത് ഒരുമിച്ചുകൂടിയ നമുക്ക് നാളെ സുബഹി സമയത്ത് ഞങ്ങളിൽ നമ്മളിൽ ആരും ഉണ്ടാകുമെന്ന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? വല്ല ഉറപ്പുമുണ്ടോ? നമുക്കാർക്കും ഒരു ഉറപ്പുമില്ല. ഇദാ അംസൈത ഫലാ തൻതളിരി സ്വബാഹ്. വൈകുന്നേരമായാൽ രാവിലെയാകുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. വഇദാ അസ്ബഹ്ത ഫലാ തൻതളിരിൽ മസാഹ്. അതേ രാവിലെയായി കഴിഞ്ഞാൽ വൈകുന്നേരമാകുമ്പോ ഈ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന ഒരു ഉറപ്പും എനിക്ക് ഇല്ല. മുഅ്മിനീങ്ങളെ, നമുക്ക് ആർക്കും അങ്ങനെ ഒരു ഉറപ്പുമില്ല. രാവിലെയായാൽ വൈകുന്നേരമാകുമെന്നോ വൈകുന്നേരമായാൽ രാവിലെയാകുമെന്നോ ഒരു ഉറപ്പുമില്ലാത്തവരാണ് നമ്മൾ. വഇദാ അസ്ബഹ്ത ഫലാ തൻതളിരിൽ മസാഹ്. ഇത് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, വഖുദ് മിൻ സിഹ്ഹതിക ലിമറളിക, നിനക്ക് നല്ല ആരോഗ്യമുള്ള സമയം, ആ ആരോഗ്യമുള്ള സമയം നീ രോഗിയാകുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തണേ മോനെ. നിന്റെ നല്ല സമയം, നിന്റെ നല്ല നേരം, നിന്റെ നല്ല സമയങ്ങള്, നിന്റെ നല്ല നേരങ്ങള്, ആ നേരങ്ങൾ നീ രോഗിയാകുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തണേ. രോഗിയായി കഴിഞ്ഞാൽ അതെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത രോഗം വന്നു കഴിഞ്ഞാൽ നന്നായി നിന്ന് നിസ്കരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെയായി കഴിഞ്ഞാൽ ആ രോഗിയാകുന്നതിന് മുമ്പ് അല്ലാഹു നിനക്ക് നല്ല ആരോഗ്യം തന്നില്ലേ? അല്ലാഹു നിനക്ക് നല്ല ആഫിയത്ത് തന്നില്ലേ? അല്ലാഹു നിനക്ക് നല്ല ശരീരം തന്നില്ലേ? അല്ലാഹു നിനക്ക് എല്ലാത്തിനും നല്ല കഴിവ് തന്നില്ലേ? ഓടാനും ചാടാനും നടക്കാനും നിനക്ക് യാതൊരു കുഴപ്പവും ഇല്ലല്ലോ. അതുകൊണ്ട് വഖുദു മിൻ സിഹ്ഹതിക, നല്ല ആരോഗ്യമുള്ള സമയം നീ ഉപയോഗപ്പെടുത്തണം. ലിമറളിക, നിനക്ക് രോഗിയാ, നീ രോഗിയാകുന്നതിന് മുമ്പ്. വമിൻ ഹയാതിക, നിന്റെ നല്ല ജീവനുള്ള സമയം, ആ സമയത്തെ നീ ഉപയോഗപ്പെടുത്തണം. ലിമൗതിക, നിന്റെ മരണം വരുന്നതിന് മുമ്പ്. അടുത്ത വർഷം ഇതുപോലത്തൊരു പവിത്രമായ മുഹറം മാസം കടന്നു വരുമ്പോ നമ്മളിൽ ആരെല്ലാം ജീവനോടെ ബാക്കിയുണ്ടാകുമെന്ന് പറയാൻ നമുക്ക് ഒരാൾക്കും സാധ്യമല്ല. എപ്പോഴാണ് നാഥനായ റബ്ബിന്റെ തീരുമാനം വരുന്നത്? ആ തീരുമാനം വന്നു കഴിഞ്ഞാൽ ഈ ഭൗതികമായ ലോകത്ത് നിന്ന് ഞാനും നിങ്ങളും യാത്ര പോകാനുള്ളവരല്ലേ? സുബ്ഹാനല്ലാഹ്. ആ യാത്ര പോകുന്നതിന് മുമ്പ്
അല്ലാഹു നമുക്ക് തന്ന ജീവിതം അത് നന്മയിലായി ചെലവഴിക്കണം. അതിനാണ് മദനീയത്തിൽ നമ്മൾ പങ്കെടുക്കുന്നത്, അതിനാണ് മദനീയത്തിൽ നമ്മൾ സമയങ്ങളെ ചെലവഴിക്കുന്നത്. അല്ലാഹുവേ, ഈ സമയം ചെലവഴിക്കലുകളെല്ലാം നിന്റെ ആഖിറത്തില് വലിയ ഉപകാരം ലഭിക്കുന്ന അമലായി സാധുക്കളായ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ. അല്ലാഹു നമ്മളെ കബൂല് ചെയ്യട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. പവിത്രമായ ഈ മുഹറത്തിന്റെ സുന്ദരമായ ദിനരാത്രങ്ങൾ തൗബയുടെ ദിനരാത്രങ്ങളാണ്, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ട രാത്രികളാണ്, അല്ലാഹുവിലേക്ക് പശ്ചാത്താപവുമായി ഇസ്തിഗ്ഫാറുമായി അടുക്കേണ്ട രാവുകളാണ്. ആ രാവുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. മഹാരഥന്മാരായ കഴിഞ്ഞ കാല എല്ലാ മഹാന്മാരും എല്ലാവരും മുഹറത്തിന്റെ ആദ്യത്തെ പത്തു രാവുകൾക്ക് വലിയ മഹത്വങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞാൽ നോമ്പ് നോൽക്കൽ ഏറ്റവും പുണ്യമായ മാസമാണ് മുഹറം എന്നതുകൊണ്ട് പരിശുദ്ധമായ മുഹറത്തിന്റെ ആദ്യത്തെ പത്തിൽ വ്യാപകമായി നോമ്പ് നോൽക്കുന്ന ഒരു സിസ്റ്റം പലപ്പോഴും പല നാടുകളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഹറത്തിന്റെ ആദ്യത്തിന്റെ പത്തു രാവുകളിൽ പത്തു ദിവസങ്ങളിൽ ആരും കല്യാണവും മറ്റു പരിപാടികളൊന്നും സംഘടിപ്പിക്കാത്തത്. യഥാർത്ഥത്തിൽ മുഹറത്തിന്റെ ആദ്യത്തെ പത്തില് കല്യാണം സംഘടിപ്പിക്കാൻ പാടില്ല, വീട് കൂടാൻ പാടില്ല, അങ്ങനെയൊന്നും ഇല്ലെങ്കിലും അതൊക്കെ ഒഴിവാക്കപ്പെടാനുള്ളൊരു സാഹചര്യം. എന്തുകൊണ്ടാണ്? പഴയ കാലത്തെ എല്ലാവരും നോമ്പിനെ അമിതമായ പ്രാധാന്യം കൽപ്പിക്കുന്നത് കൊണ്ട് റമദാനിൽ ആരും കല്യാണം കഴിക്കാറില്ലല്ലോ, റമദാനിൽ വീട് കൂടാറില്ലല്ലോ. അതുകൊണ്ട് റമദാൻ മോശമായത് കൊണ്ടാണോ? അല്ല. റമദാൻ മോശമായ മാസവും ദിവസവും സമയമായത് കൊണ്ടാണോ? അല്ല. റമദാൻ ഇബാദത്തിന്റെ മാസമാണ്. അതുകൊണ്ട് തന്നെ ആരും അങ്ങനെയുള്ള പരിപാടിക്ക് മുതിരാറില്ല. റമദാനിൽ കല്യാണം, റമദാനില് വീട് കൂടല്, അല്ലെങ്കിൽ റമദാനില് മറ്റു വലിയ സൽക്കാര പരിപാടികള് ഒന്നും സംഘടിപ്പിക്കാറില്ല. അതെന്തുകൊണ്ടാണ്? റമദാൻ ഇബാദത്തിന്റെ മാസമാണ്. എന്നതുപോലെ മുഹറം ആദ്യത്തെ പത്ത് വലിയ മഹത്വമുള്ള ധാരാളം വലിയ വലിയ ഗുണഗണങ്ങളുള്ള ഒരു മാസമാണ്, ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പത്തില് അത് നെഹസാണ് എന്നൊന്നുമല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആദ്യത്തെ പത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ നെഹസാണ് എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ നെഹസായത് കൊണ്ട് അല്ല, മറിച്ച് ഇബാദത്തിന് വലിയ പരിഗണന കൊടുക്കുന്ന പത്തു ദിനരാത്രങ്ങളാണ്. പ്രത്യേകിച്ച് നോമ്പ് നോക്കുന്ന ഒരുപാട് ആളുകൾ, മഷാഅല്ലാ, മദനീയ കുടുംബത്തിൽ തന്നെ ധാരാളം ആളുകൾ നോമ്പെടുക്കുകയാണ്. നാളെ വ്യാഴാഴ്ചയാണ്, പ്രത്യേകമായി മുഹറത്തിലെ ആദ്യത്തെ പത്തിന്റെ ദിവസത്തിലെ നോമ്പ്, മുഹറം മാസത്തിലെ നോമ്പ്, അതുപോലെ വ്യാഴാഴ്ചയുടെ നോമ്പ്, അങ്ങനെ എല്ലാ നോമ്പിന്റെയും കൂലി കിട്ടുന്ന ഒരു ദിവസമാണ്. ഇൻഷാല്ലാ കഴിയുന്നവരെല്ലാം നോമ്പെടുക്കണം. ആ നോമ്പിന് വലിയ മഹത്വം കൽപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് പഴയ കാലങ്ങളിലൊന്നും എല്ലാവരും നോമ്പെടുക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള കല്യാണം, വീട് കൂടൽ, അങ്ങനെയുള്ള പരിപാടികളൊന്നും നടത്താറില്ല. തെറ്റായത് കൊണ്ടല്ല, മറിച്ച് ഇബാദത്തിന് കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ടാണ്. ഞാൻ വീട്ടിലൊരു സൽക്കാരം വെച്ചാൽ ഒരുപാട് ആളുകളുടെ നോമ്പ് ഫസാദായി പോകുമോ? ഞാൻ വീട്ടിലൊരു വീട് കൂടിയായാൽ അതിന്റെ ഭാഗമായി ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഒരുപാട് ആളുകൾക്ക് നോമ്പ് നോക്കൽ പ്രയാസമായി പോകുമോ എന്നൊക്കെ ചിന്തയിൽ പഴയ കാലം മുതലേ തുടർന്നു വരുന്നൊരു സിസ്റ്റമാണ്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധമായ മുഹറത്തിന്റെ ആദ്യത്തെ പത്തു രാവുകൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ട രാവുകളാണ്. തൗബ ചെയ്ത് നാഥനായ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ട ദിവസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ വഹബ് ബ്നു മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. എന്താണ് പറയുന്നത്?
മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ ഔഹല്ലാഹു തആല ഇലാ മൂസാ അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല വഹി അറിയിച്ചു കൊടുക്കുകയാണ്, ദിവ്യ സന്ദേശങ്ങൾ കൈമാറുകയാണ്. എന്താണ് പറയുന്നത്? ഓ ഈസാ, ഓ മൂസാ നബിയെ, നിങ്ങൾ എന്ത് ചെയ്യണോ? വിശുദ്ധമായ മുഹറം മാസത്തിലെ ആദ്യത്തെ പത്തു ദിനരാത്രങ്ങളിൽ എന്നിലേക്ക് തൗബ ചെയ്തു മടങ്ങാൻ നിങ്ങളുടെ ജനതയോട് നിങ്ങൾ പറയണേ. മൂസാ നബിയെ, സുബ്ഹാനല്ലാഹ്, നിങ്ങളുടെ കൗമിനോട് പറയണം, അയ്യതൂബോ ഇലാ ഫി അവ്വലി അശ്രിൽ മുഹറം, അതേ മുഹറത്തിന്റെ ആദ്യത്തെ പത്തുരാ ദിനങ്ങളിൽ, പത്തുരാവുകളിൽ എന്നിലേക്ക് തൗബ ചെയ്തു മടങ്ങാൻ നിങ്ങളുടെ ജനങ്ങളോട് നിങ്ങൾ പറയണേ. മൂസാ നബിയേ, എന്നിട്ടോ അങ്ങനെ അവരോട് നിങ്ങൾ പറഞ്ഞാൽ, അവരല്ലാഹുവിനോട് തൗബ ചെയ്താൽ, അവരല്ലാഹുവിനോട് പാപമോചനം തേടിയാൽ, ഫലിയഖുറുജു ഇലാ അഗ്ഫിറു ലഹും, അതേ മുഹറം പത്തിന്റെ അടുക്കല് ആ എല്ലാ ദിവസവും അല്ലാഹുവിനോട് തൗബ ചെയ്ത്, ആ തൗബ ചെയ്ത മനസ്സുമായി മുഹറം പത്തിന്റെ പവിത്രമായ രാവിൽ എന്നിലേക്ക് ഒരാൾ വന്നാൽ അവരുടെ എല്ലാ പാപങ്ങളും ഞാൻ പൊറുത്തു കൊടുക്കുന്നതാണ് എന്ന് അവരോട് നിങ്ങൾ പറയണേ. മൂസാ നബിയേ, അപ്പൊ ഒരാള് പവിത്രമായ മുഹറം മാസത്തിലെ ആദ്യത്തെ ദിനരാത്രങ്ങളിൽ അല്ലാഹുവിലേക്ക് കേദിച്ച് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹുവിലേക്ക് അങ്ങനെ അടുത്ത് 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 മുഹറം പത്തിന്റെ രാവിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞ് ആ തൗബ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പാപങ്ങളും അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കുമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകിയിട്ടുണ്ട് എന്ന് വഹബ് ബിനു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പറയട്ടെ, ഈ പവിത്രമായ രാവുകൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനുള്ള നല്ല ദിനരാത്രങ്ങളാണ്. ആ ദിനരാത്രങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം, ഇനിയുള്ള എല്ലാ രാത്രികളും ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഖേദിച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലി 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 അങ്ങനെ മുഹറം പത്തിന്റെ പവിത്രമായ ആഷൂറായിന്റെ രാവിൽ വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ ദിവസം ലോകത്തെ എല്ലാ അംബിയാക്കൾക്കും അംബിയാ മുർസലീങ്ങൾക്കും വലിയ 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 അത്ഭുതങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്ത പവിത്രമായ രാത്രി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൗമിൽ പലരും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി. ആ പവിത്രമായ മുഹറം പത്തിന്റെ ദിനരാത്രം എത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗബ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഫറോവയെയും ജനതയെയും അല്ലാഹു എന്നേക്കുമായി നശിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ നാഥനായ റബ്ബിലേക്ക് ഇനിയുള്ള ദിനരാത്രങ്ങൾ ഖേദിച്ച് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ ആ നാഥനായ റബ്ബ് മുഹറം പത്തിന്റെ രാവിൽ അതേ നമ്മൾ മദനീയത്തിൽ വെച്ച് തൗബാ മജ്ലിസ് സംഘടിപ്പിക്കുന്നുണ്ട്, ആ തൗബയും ചൊല്ലി നമ്മൾ അല്ലാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ എല്ലാ തെറ്റുകുറ്റങ്ങളും എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൊറുത്തു തരുമേ. അല്ലാഹു നമുക്ക് പൊറുത്തു തരട്ടെ, അല്ലാഹു നമുക്ക് പൊറുത്തു തരട്ടെ.
അല്ലാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. അതിനാണ് നമ്മൾ ഈ കളിയായ മുഴുവൻ കളിയും ഈ അധ്വാനമാകുന്ന മുഴുവൻ അധ്വാനവും ഈ ചെലവഴിക്കുന്ന മുഴുവൻ ചെലവഴിക്കലുകളും നമ്മൾ നടത്തുന്നത് നാഥനായ റബ്ബിന്റെ തൃപ്തിയില് അവന്റെ പൊരുത്തത്തില് അവന്റെ മഗ്ഫിറത്ത് ലഭിച്ചവരായി ഭൗതികമായ ലോകത്ത് നിന്ന് ജീവിച്ച് മരിക്കണം. അല്ലാഹു നമ്മുടെ പാപങ്ങളെ പൊറുത്തു തരട്ടെ.